കൈകൾ വളരെ ഹാർഡും അതുപോലെ തന്നെ റഫും ഡ്രൈയും ആയിട്ടാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ഹോം റെമഡി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യാം. ഇത് ബോയ്സിനും യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. കാരണം ബോയ്സിൻ്റെ ഹാൻഡ്സ് ഒക്കെ ചിലപ്പോൾ റഫായിട്ടും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടായിരിക്കും ഉള്ളത്. നമ്മുടെ കൈകൾ ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തോ ഇപ്പോൾ വാഷിംഗ് മെഷീൻ അല്ലാതെ തുണി കഴുകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈകൾ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കുക. അതിനായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കൈകൾ മുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷാമ്പൂ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ബേബി ഷാമ്പൂ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടെ ഏറ്റവും നല്ലത്. അപ്പോൾ ബേബി ഷാമ്പൂ ഒഴിച്ച് നന്നായിട്ട് ഈ വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഈ കൈകൾ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് നേരം മുക്കിയതിന് ശേഷം നന്നായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് കൈകൾ. ഇനി വീട്ടിൽ ക്ലോത്തോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പതിയെ ഒന്ന് തുടച്ച് ഒന്ന് ഉണക്കിയെടുക്കുക കൈകൾ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ കൈകൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഈ സെക്കൻഡ് സ്റ്റെപ്പിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ ആവശ്യത്തിന് ഓട്സ് ആണ്. അതായത് നിങ്ങളുടെ കൈകൾക്ക് എത്ര ഓട്സ് ആണോ ആവശ്യമുള്ളത് അത്രയും ഓട്സ്. ചെറുതായിട്ട് ഒന്ന് പൊടിച്ച ഓട്സ് ആണ്, ഒരുപാട് വലിയ തരികളായിട്ടുള്ള ഓട്സ് അല്ല, ചെറുതായിട്ട് പൊടിച്ച ഓട്സ് ആണ്. അപ്പോൾ ഓട്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓട്സ് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ എക്സൽസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ടും സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും സഹായിക്കും. മാത്രമല്ല നമ്മുടെ ചർമ്മത്തിലെ ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്യാനായിട്ടും ഓട്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട് ഓട്സിന്. പിന്നെ എല്ലാത്തരം സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ ഓട്സ്. ഇനി നമുക്ക് ഈ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 3-4 ഡ്രോപ്സ് വൈറ്റമിൻ ഇ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സ്യൂളായിട്ടാണ് ഉള്ളത് എങ്കിൽ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ഓയിൽ നമ്മുടെ സ്കിൻ നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഒട്ടുമിക്ക ആളുകളുടെ കൈയും ഹൈഡ്രേറ്റഡ് അല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നതിന് കാരണം നല്ല ആവശ്യമുള്ളത്ര മോയ്സ്ചറൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ഓയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നിറയെ തേൻ ചേർത്ത് കൊടുക്കുക. തേൻ നമ്മുടെ കൈകൾ, നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, എന്നാൽ ഒട്ടും ഓയിലി ആക്കുകയില്ല. 1 സ്പൂണോളം തേനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 3 കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് കൈകൾ തന്നെ യൂസ് ചെയ്ത് ഇത് മിക്സാക്കി എടുക്കാവുന്നതാണ്. സ്പൂൺ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈകൾക്ക് വേണ്ടി തന്നെയാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് നല്ല കൺസിസ്റ്റൻസി, നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാനുള്ള കൺസിസ്റ്റൻസി ആവാൻ 2 സ്പൂൺ വെള്ളം കൂടെ ചേർക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കൈകൾ ഉപയോഗിച്ചിട്ട് തന്നെ. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഈ ഓട്സൊക്കെ ഒന്ന് പശ പോലെ ഒട്ടുന്ന പോലെ തോന്നും. ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്കിതിലത്ത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ 2 കൈപ്പത്തിയിലും അതുപോലെ തന്നെ കൈയുടെ പുറകിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഒരുപാട് ഹാർഡല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റിൽ താഴെ വയ്ക്കുക. എന്നിട്ട് കഴുകി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് 3-ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കൈകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ അത് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ദിവസവും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളും വളരെ മനോഹരമുള്ളതായിട്ട് വളരെ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള കൈകളാണ്, വളരെ റഫാണ്, കൈകളുടെ തൊലി പോകുന്നുണ്ട് എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ചേക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.